പാലക്കാട്ടെ വിവരങ്ങളുമായി ശ്രീജിത് ശ്രീകുമാരനുണ്ട്. ശ്രീജിത്ത്, ഇന്ന് പാലക്കാട്ട് നിന്ന് നൽകാനുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധയുണ്ടോ ജില്ലയിൽ? അനുജ, പാലക്കാട് നിന്ന് കൂടുതൽ നമ്പറുകൾ, അതായത് കൃത്യമായ രീതിയിൽ കൂടുതൽ നമ്പറുകൾ 24 എന്നൊരു നമ്പറിലേക്ക് പാലക്കാട് എത്തിയിട്ടുണ്ട്. പക്ഷേ സംസ്ഥാനത്ത് തന്നെ ഇന്ന് ഏറ്റവും അധികം രോഗബാധിതരുടെ ഒരു കണക്കുള്ള ഒരു ജില്ല തന്നെയാണ് പാലക്കാട്. പക്ഷേ ഇക്കാര്യത്തിൽ നമുക്ക് ഏറ്റവും എടുത്തു പറയാനുള്ളത്, ആശ്വസിക്കാനുള്ള വക, ആർക്കും തന്നെ സമ്പർക്കത്തിലൂടെ രോഗബാധ ഇല്ല എന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആശ്വസിക്കാനുള്ള ഒരു വക എന്ന് നമുക്ക് ഒരു ഘട്ടത്തിൽ പറയാൻ വേണ്ടി കഴിയും. എന്തായാലും ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ കുവൈത്തിൽ നിന്ന് വന്ന 6 പേർ, തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരാൾ, ഒമാനിൽ നിന്നെത്തിയ ഒരാൾ, ഡൽഹിയിൽ നിന്ന് വന്ന ഒരാൾ, UAE-യിൽ നിന്ന് വന്ന 5 പേർ, സൗദി അറേബ്യയിൽ നിന്ന് എത്തിയ 3 പേർ, കർണാടകത്തിൽ നിന്നെത്തിയ ഒരാൾ, മഹാരാഷ്ട്രയിൽ നിന്നെത്തിയ 4 പേർ, ബീഹാറിൽ നിന്നും വന്ന ഒരാൾ. ഇതാണ് ഇപ്പോഴത്തെ ഒരു കണക്ക്. എടുത്തു പറയേണ്ടത് അനുജ, ഇതോടുകൂടി പാലക്കാട് ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 214 എത്തിയിരിക്കുന്നു. അതായത് പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ച് വിവിധ ആശുപത്രികളിൽ, 2 ആശുപത്രികളിലാണ് ഇപ്പോൾ നിലവിൽ ആളുകൾ ചികിത്സയിൽ കഴിയുന്നത്. ഒന്ന് മാങ്ങോട് മെഡിക്കൽ കോളേജിലും ഒന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിലും ഇപ്പോൾ ആളുകൾ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഇതിൽ 214 ആളുകളാണ് ഈ 2 ആശുപത്രികളിലുമായി ചികിത്സയിൽ കഴിയുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഉൾപ്പെടെ വരുന്ന ആളുകളെ തൊട്ടടുത്ത, അതായത് മെഡിക്കൽ കോളേജ്, പാലക്കാട് പട്ടികജാതി പട്ടിക വർഗ വികസന വകുപ്പിന്റെ കീഴിലുള്ള പാലക്കാട് മെഡിക്കൽ കോളേജ്, അവിടെ കോവിഡ് OP-യും അതുപോലെ തന്നെ വാർഡും സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടേക്ക് മാറ്റാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ 214 എന്ന നമ്പറിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷേ ഏറ്റവും ആശ്വസിക്കാവുന്ന കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ സമ്പർക്കത്തിലൂടെ രോഗബാധ ഇല്ല എന്ന് തന്നെയാണ്. പക്ഷേ ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 3 കുട്ടികളുണ്ട് എന്നത് ആശങ്കപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇവരും വിദേശങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരാണ്. അതുകൊണ്ട് തന്നെ കാര്യമായ രീതിയിൽ ഒരു രോഗവ്യാപനത്തിലേക്ക് പാലക്കാട് കടന്നിട്ടില്ല. പക്ഷേ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും കൂടുതലായി ആളുകൾ എത്തുന്നതാണ് ഈ രോഗവ്യാപനം, അല്ലെങ്കിൽ ഇത്തരത്തിൽ രോഗികളുടെ എണ്ണം കൂടാൻ കാരണമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പാലക്കാട് ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 24 പേർക്കാണ് ജില്ലയിൽ കോവിഡ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധ ഇന്നും ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നില്ല.